യുവേഫ നാഷൻസ് ലീഗിൽ ഇംഗ്ലണ്ട് വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. യൂറോകപ്പ് ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ടിന് ഒറ്റക്കളിയിലും ജയിക്കാനായില്ല. 4 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ തോൽക്കുകയും 2 എണ്ണത്തിൽ സമനില വഴങ്ങുകയും ചെയ്ത ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ അവസാന സ്ഥാനക്കാരായതിനാൽ അടുത്ത റൗണ്ടിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. സ്വന്തം നാട്ടിൽ നടന്ന യൂറോകപ്പ് ഫൈനലിൽ ഇറ്റലിയോട് തോൽവി നേരിട്ടതിനു ശേഷം ഇംഗ്ലണ്ട് പരിശീലകൻ സൗത്ത്ഗേറ്റ് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവേഫ നാഷൻസ് ലീഗിൽ ഹംഗറിയോട് 94 വർഷത്തിനിടയിൽ സ്വന്തം മൈതാനത്ത് ഏറ്റവും വലിയ പരാജയം ഇംഗ്ലണ്ട് വഴങ്ങിയത്. എന്നാൽ ഈ മോശം ഫലങ്ങളിലും സൗത്ത്ഗേറ്റിൽ വിശ്വാസമുണ്ടെന്ന് ഇംഗ്ലീഷ് FA പറയുന്നത്. മൈതാനത്തെ വിജയങ്ങളും നേട്ടങ്ങളും അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കഴിഞ്ഞ 55 വർഷത്തിനിടെ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വിജയിയായ ഇംഗ്ലണ്ട് പരിശീലകൻ സൗത്ത്ഗേറ്റ് ആണ്. എന്നാൽ അയാൾ ഉണ്ടാക്കിയെടുത്ത രീതികളും വിജയങ്ങളും നേട്ടങ്ങളും ചിലർ കാണുന്നില്ല. ഗാരത്തിന് മുൻപ് ഇംഗ്ലണ്ടിന്റെ ജേഴ്സി അണിയുന്നതിൽ പല താരങ്ങൾക്കും അഭിമാനമുണ്ടായിരുന്നില്ല. കളിക്കാർ മടിച്ചു നിൽക്കുന്ന തരത്തിൽ ക്ലബ് വൈര്യവും ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം മാറ്റിയെടുത്തു. ഞാനത് കണ്ടു. ഞാൻ ബിസിനസ്സിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. സൗത്ത്ഗേറ്റിന്റെ കഴിവുകളും ഉയർന്ന ബുദ്ധിശക്തിയുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സഹിഷ്ണുത, ഉത്തരവാദിത്തം, തളരാത്ത ചുമതലകൾ, ഇതെല്ലാമാണ് ഇംഗ്ലണ്ട് പരിശീലകനിൽ നിന്ന് ആരാധകരും FA ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം സൗത്ത്ഗേറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും ഇംഗ്ലീഷ് FA മേധാവി ഡെബി ഹെവിറ്റ് പറഞ്ഞു. യുവേഫ നാഷൻസ് ലീഗിൽ ഇംഗ്ലണ്ട് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും കഴിഞ്ഞ 2 പ്രധാന ടൂർണമെന്റുകളിലും സൗത്ത്ഗേറ്റിന് കീഴിൽ ടീം പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയ ഇംഗ്ലണ്ട് അതിനുശേഷം യൂറോകപ്പ് ഫൈനലിലും എത്തിയിരുന്നു. ഖത്തർ ലോകകപ്പിലും മികച്ച പ്രകടനം നടത്താൻ ഇംഗ്ലണ്ടിന് കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.